നമസ്കാരം, ഞാൻ ദീപ ജോസ്. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാകും. എന്ത് കാര്യത്തിലും ഒരു മലയാളി ഉണ്ടാകും. മലയാളി എന്നാൽ മിടുമിടുക്കൻ ആണെന്നാണ് നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം. പക്ഷേ ചിലതെല്ലാം കേൾക്കുമ്പോൾ മണ്ടത്തരങ്ങളുടെ കുട പിടിക്കാൻ മലയാളിയെപ്പോലെ മറ്റാരുമില്ലെന്ന് തോന്നിപ്പോകും. എളുപ്പത്തിൽ പണം സമ്പാദിക്കാം എന്ന് കേട്ടാൽ പിന്നെ വേറൊന്നും നോക്കില്ല. എത്ര തട്ടിപ്പ് കഥകൾ കേട്ടാലും പഠിക്കുകയുമില്ല. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും പുറത്തു വന്ന തട്ടിപ്പിൽ കോടികൾ നഷ്ടമായവർ കൈകാലിട്ടടിച്ച് കരയുകയാണ്. ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച് പണമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിൽ പണം ഇറക്കിയവരാണ് കുടുങ്ങിയിരിക്കുന്നത്. പ്രവാസികളും സിനിമാക്കാരും അടക്കമുള്ളവരെ കെണിയിൽപ്പെടുത്തി മുങ്ങിയത് മുൻ ബാങ്ക് ജീവനക്കാരനാണ്. ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പോലീസ്. തൃക്കാക്കര ഭാരത് മാതാ കോളേജിന് സമീപത്ത് പ്രവർത്തിച്ചിരുന്ന മാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഫിൻകോർപ്പ് സ്ഥാപന ഉടമ എബിൻ വർഗീസിനെതിരെയാണ് തൃക്കാക്കര പോലീസ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയത്. ഓഹരി വിപണിയിൽ പണം നിക്ഷേപിച്ച് ലാഭം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. ഇയാളെക്കുറിച്ചുള്ള പരാതികൾ പോലീസിന് കൂടുതൽ കൂടുതൽ ലഭിക്കുന്നുണ്ട്. എബിൻ്റെ ഭാര്യ ശ്രീരഞ്ജിനിയുടെ പേരിലും കേസെടുത്തിട്ടുണ്ടെങ്കിലും പാസ്പോർട്ട് വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ ലുക്കൌട്ട് സർക്കുലർ തയ്യാറാക്കിയിട്ടില്ലെന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു. അതേസമയം ഇയാൾ വിദേശത്തേക്ക് കടന്നതായും പോലീസ് സംശയിക്കുന്നു. ഒടുവിൽ ലഭിച്ച ഫോൺ രേഖകൾ നെടുമ്പാശ്ശേരിയിൽ നിന്നായതാണ് സംശയത്തിന്റെ കാരണം. വ്യാഴാഴ്ച പോലീസ് എബിന്റെ തൃക്കാക്കരയിലെ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. ഹാർഡ് ഡിസ്കുകളും ഇടപാട് നടന്നതായി സംശയിക്കുന്ന മറ്റ് രേഖകളും തൃക്കാക്കര CI ആർ ഷാബുവിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ച മുതലാണ് നിക്ഷേപകരുടെ പരാതി ആരംഭിച്ചത്. 10 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണക്കാക്കിയായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. ഇപ്പോഴത് 1 കോടിക്ക് മുകളിലായി. ഇതുവരെ 30 പരാതികളാണ് ലഭിച്ചത്. ഈ തുക ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. വിദേശത്ത് നിന്നുൾപ്പെടെ കൂടുതൽ പേർ പരാതിയുമായി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം എബിൻ സമർത്ഥമായി തട്ടിപ്പ് നടത്തി മുങ്ങിയോ എന്നും പോലീസ് പരിശോധിക്കുന്നു. എബിൻ വർഗീസിന്റെ അക്കൗണ്ടുകൾ കാലിയാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പലരിൽ നിന്നുമായി പിരിച്ചെടുത്ത തുക ഇയാൾ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരിക്കാം എന്നാണ് നിഗമനം. ഇദ്ദേഹത്തിന്റെ പേരിൽ 3 ഫ്ളാറ്റുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ വിൽപ്പന നടത്തിയതായാണ് സൂചന. സ്വന്തമായി ഭൂമിയോ മറ്റു വീടുകളോ പ്രതിയുടെയോ ഭാര്യയുടെയോ പേരിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ റവന്യൂ വകുപ്പിന്റെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. NRI അക്കൗണ്ടുകാരെയും സെലിബ്രിറ്റികളെയും കണ്ടെത്തി തങ്ങളുടെ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചാൽ 18% മുകളിൽ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. കൊച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇവർക്ക് ഏജന്റുമാരുണ്ടെന്ന് പരാതിക്കാർ പറയുന്നു. 2014 സ്ഥാപനം ആരംഭിച്ചത്. വലിയ തുക ലാഭവിഹിതമായി നൽകി വിശ്വാസം നേടിയെടുത്ത് കൂടുതൽ തുക നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. 2021 നവംബർ മുതൽ ലാഭം നൽകാതായി. GST പ്രശ്നം പറഞ്ഞാണ് ഒഴിഞ്ഞു മാറിയത്. മൂലേടം റോഡിലെ വീടും സ്ഥലവും കാറും ദമ്പതികൾ വിറ്റതായും പോലീസ് പറയുന്നു.